വയനാട്ടിൽ ആവേശക്കടൽ വൺ റോഡ് ഷോയുമായി പ്രിയങ്കാ ഗാന്ധി നാമനിർദ്ദേശ പത്രിക നൽകി എത്തിയത് സോണിയയ്ക്കും രാഹുലിനും ഗാർഗേയ്ക്കുമൊപ്പം സന്തോഷത്തിലും സങ്കടത്തിലും വയനാടിനൊപ്പം എന്ന പ്രിയങ്ക പുത്തുമലയിൽ കൂട്ടക്കുഴിമാടം സന്ദർശിച്ചു ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്ന് ചേലക്കര സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സ്ഥാനാർത്ഥികൾ തലപ്പിള്ളി താലൂക്ക് ഓഫീസിൽ എത്തിയത് വൻ പ്രകടനമായി കണ്ണൂർ റേഡിയമായിരുന്ന നവീൻ ബാബുവിന്റെ അകാല വിയോഗം അത് അതീവ ദുഃഖകരമായ കാര്യമാണ് എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ ആദ്യമായി പ്രതികരിച്ച മുഖ്യമന്ത്രി ഒരു ഉദ്യോഗസ്ഥനും ഇതുപോലൊരു ദുരന്തമുണ്ടാകാൻ പാടില്ല സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഭിമാനം ചോദ്യം ചെയ്യാൻ അനുവദിക്കില്ല കർശന നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി സിപിഎം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് മകൾ ആശ ലോറൻസിന്റെ ഹർജി തള്ളി ഹൈക്കോടതി പള്ളിയിൽ സംസ്കരിക്കണമെന്ന ആവശ്യം നിരസിച്ചു കോടതിയുടെ തീരുമാനം സാക്ഷിമൊഴി കണക്കിലെടുത്ത് ഹേമകമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കാനുള്ള ഹൈക്കോടതി വിധിക്ക് സ്റ്റേ ഇല്ല അന്വേഷണം തുടരാമെന്ന സുപ്രീംകോടതി നിർമ്മാതാവ് സജിമോൻ പാറയിലിന്റെ ഹർജി മൂന്നാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രതിസന്ധി രൂക്ഷം ഡിക്കന്മാരുടെ തിരുപ്പട്ടവേദിയിൽ മാർ ബോക്സ്കോ പുത്തൂരിനെയും പൂരിയെയും ഉപരോധിക്കുമെന്ന് അൽമായ മുന്നേറ്റം ചർച്ച ചെയ്തെടുത്ത തീരുമാനം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും ഓർമ്മപ്പെടുത്തൽ